വെൽക്കം ടു നേനൂസ് കിച്ചൺ. നമുക്കിന്നൊരു ഇവനിങ് സ്നാക്കായിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. മാക്സിമം തിന്നായിട്ട് അതിനെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു പഴത്തെ നമുക്ക് ഒരു 4 പീസ് വരെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പഴമെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഞാൻ നല്ല ലെങ്ത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മിഡിൽ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടും തയ്യാറാക്കാം. നമുക്ക് അതിന് വേണ്ട മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീറ്റ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂണോളം വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. മൈദ യൂസ് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മാവാക്കി തയ്യാറാക്കാം. നമുക്ക് വീറ്റ് ഫ്ലോറിന് പകരം മൈദ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റൈസ് ഫ്ലോർ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. നമുക്കിതിനെ ഒരു തിക്ക് മാവായിട്ട് തയ്യാറാക്കാം. ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു തിക്നെസ്. നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നമ്മുടെ ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ബാക്കിയുള്ള പീസസും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണിത്. നമുക്കിതുപോലെ പാനിൽ കൊള്ളാവുന്ന അത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം തയ്യാറായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി പെട്ടെന്ന് തയ്യാറാവും. നമുക്ക് ഇനിയത് തയ്യാറാകുമ്പോൾ ഇതൊന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ പഴംപൊരി റെഡിയായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പഴവും മാവിൽ മുക്കിയിട്ട് ഇതേപോലെ പഴംപൊരി തയ്യാറാക്കാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി പഴംപൊരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.